പൗർണമിയും കൂടി കോട്ട് ബൈക്ക് ഓടിക്കാൻ പണിയണ്ട. ഡോൾഫിനെ കാണിച്ചോ. അമ്പോ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയാണ്? നമ്മളിപ്പോ ഗോവയിലും അല്ല, സ്വിറ്റ്സർലൻഡിലും അല്ല, കാശ്മീരും അല്ല. നമ്മൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്ന്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രം അടുത്തുള്ള മൂനമ്പം ബീച്ചിലാണ്. അതെ, ഭാവിയിൽ ഈ ബീച്ച് ഗോവനേക്കാളും സൂപ്പറാവും. ഭാവിയിൽ മീൻസ് വളരെ അടുത്ത് തന്നെ. കാരണം നെപ്റ്റ്യൂൺ വാട്ടർ സ്പോർട്സിൻ്റെ ഒരുപാട് കിഡ്ലൻ പരിപാടികൾ ഇവിടെ ഉണ്ട്. ഇതിൽ കയറണമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഏകദേശം കുറച്ച് നാളുകളായി കാത്തിരിക്കുന്നു. ഇപ്പോഴാണ് അതിന് അവസരം കിട്ടിയത്. ഇന്നിപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ കാണുന്ന എല്ലാ റൈഡിലും, ഈ ഒരു ക്ലിപ്പിൽ കാണുന്നത് മാത്രമല്ല, നിങ്ങൾ ഹൈലൈറ്റ്സിലും കണ്ടിട്ടുണ്ടാവും, ഇത് കൂടാണ്ട് കറ്റമരൻ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലാത്തിലും ഞങ്ങൾ കയറുന്നുണ്ട്. എല്ലാത്തിൻ്റെ എക്സ്പീരിയൻസ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും. എക്സ്പീരിയൻസ് മാത്രമല്ല, അതിൻ്റെ റേറ്റും ഒക്കെ അതാത് സാധനങ്ങളുടെ താഴത്ത് നമ്മൾ മെൻഷൻ ചെയ്തേക്കാം. നമ്മളുടെ വീഡിയോ കാണുന്ന നമ്മളുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് കൂടി ഈ ഒരു വീഡിയോയിൽ ഒരു വലിയൊരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ സർപ്രൈസും എക്സൈറ്റ്മെൻറ്റും നമുക്ക് മാത്രമല്ല, നമ്മുടെ വീഡിയോ കാണുന്ന ഓരോ ആളുകൾക്കും ഉണ്ട്. ഓരോ ആളുകൾക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്ന 10 പേർക്ക് നമ്മളിതിലൂടെ ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട് അല്ലേ? അതെ, 500 രൂപ മുതൽ 5000 രൂപ വരെയുള്ള കൂപ്പൺ നമ്മളും നെപ്റ്റ്യൂൺ വാട്ടർ സ്പോർട്സും കൂടി സഹകരിച്ച് നിങ്ങൾക്ക് തരികയാണ്. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോൻ്റെ ഇടയിൽ എവിടെയെങ്കിലും, ഈ ഒരു വീഡിയോ ഒരു 30 മിനിറ്റ് 45 മിനിറ്റ് ഒക്കെ ഉണ്ടാവും അല്ലേ, അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും നമ്മളൊരു ഇംഗ്ലീഷ് ആൽഫബറ്റ് ഗോൾഡൻ കളറിൽ കാണിക്കും. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തിട്ട് നമ്മുടെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള ഇൻസ്റ്റാ പേജ് ഉണ്ട്, സെയിം പേര് തന്നെ, മിസ്റ്റർ ആൻഡ് മിസ്സിസ് വ്ലോഗ്, അതിലേക്ക് മെസ്സേജ് ആയിട്ട് അയച്ചാൽ മതി. അവിടെ നിന്ന് 10 പേരെ സെലക്ട് ചെയ്തിട്ട് 500 രൂപ മുതൽ 5000 രൂപ വരെയുള്ള വൗച്ചർ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. ഓൾറെഡി ഹൈലൈറ്റ്സ് ഉണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ പാറൂട്ടനുണ്ട്, അമ്മയുണ്ട്, എൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ട്, നിവേദ ആൻഡ് അഞ്ജു, അഞ്ജു ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് നേരെ ആ ക്ലിപ്പുകൾ കാണാം. ഗുഡ് മോർണിംഗ്. നമ്മുടെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് പ്രയോറിറ്റി ഗോസ് ഫോർ സേഫ്റ്റി. അപ്പോൾ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ എന്ത് വെള്ളത്തിലുള്ള ആക്ടിവിറ്റി ചെയ്യുമ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് ലൈഫ് ജാക്കറ്റ്. ഈ ലൈഫ് ജാക്കറ്റ് വളരെ സിമ്പിളാണ് നമുക്ക് ഇടാൻ. അമ്പോ അടിപൊളി അച്ചക്കിട്ടായി. അപ്പോൾ ജാക്കറ്റ് ഇട്ടപ്പോൾ തന്നെ നമ്മുടെ പേടി മുഴുവൻ മാറി. കടല് ശരിക്കും നമ്മുടെ എന്താണ് ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇറങ്ങുന്നതനുസരിച്ച് നമ്മുടെ ലൈഫിൻ്റെ ആ ഒരു വേ ഓഫ് സീയിങ് ദ ലൈഫ് ഗെറ്റ്സ് ബെറ്റർ. അതുമുണ്ട്, ഇന്നത്തെ കാലത്ത് നീന്തൽ എന്തായാലും അറിയാൻ വേണം. അതാണ് നമുക്ക് ബോട്ടിങ് നമുക്കുള്ളത്. നോർമലി ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സാധാ ട്രിപ്പെന്ന് പറയുന്നത്, ഇപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് അധികം സമയമില്ല സ്പെൻഡ് ചെയ്യാൻ, വേഗം ഒരു ചെറിയ ബോട്ടിൻ്റെ എക്സ്പീരിയൻസ് കിട്ടണമെന്നുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്നത് ഒരു 2 റൗണ്ടിൻ്റെ ട്രിപ്പാണ്. അത് ഇങ്ങനെ 2 സർക്കിൾ ചെയ്ത് ഇത് ചെയ്യുക. അല്ലാതെ നമുക്കുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ 1 അവർ ബോട്ട് ട്രിപ്പാണ്. ഈ 1 അവർ ബോട്ട് ട്രിപ്പ് നമുക്ക് 5 ഡിഫറെൻറ്റ് മൂഡിൽ പോകാൻ പറ്റുന്ന ബോട്ട് ട്രിപ്പുകളാണ്. നിങ്ങൾ ഒരുപാട് ഇംഗ്ലീഷ് സിനിമയിൽ കാണുന്ന ഒരു ഐറ്റമാണത്. ഞാനും ഈ സാധനം ഫസ്റ്റ് ടൈമാണ് ഒഴിച്ച് കാണുന്നത്. ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന സിനിമയിലാണ്, അതായത് ഫാമിലി ആയിട്ട് ഇവർ ക്രൂസ് ചെയ്യുന്നത്. അതായത് ഈ കൊളംബസ് ഫൗണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഇതേമാരത്തെ കുറച്ചും കൂടി വലുതായിട്ടുള്ള അന്നത്തെ പ്രാകൃതമായിട്ടുള്ള രീതിയിൽ കണ്ടുപിടിച്ച ഒരു കപ്പലിലാണ് അവരിവിടെ എത്തിയത്. അതിൻ്റെ വളരെ കാറ്റനുസരിച്ച് അവരുടെ കയ്യിൽ എൻജിൻ ഉണ്ടായില്ല, ഈ കാറ്റായിരുന്നു അവരുടെയും എനർജി സോഴ്സ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ ലൈറ്റ് വെയ്റ്റഡ് ആണ്, നമുക്കൊരു 4 പേർക്ക് ഈസി ആയിട്ട് പൊക്കാനൊക്കെ പറ്റുന്ന ഒരു എക്യുപ്മെൻ്റ് ആണിത്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിന് വിൻഡിൻ്റെ എന്ത് സ്പീഡുണ്ടോ അതേ സ്പീഡിൽ തന്നെ ഇതിന് ട്രാവൽ ചെയ്യാൻ പറ്റും. ഞാൻ നമ്മുടെ PSC ചാനലിൽ കാണുന്ന കുട്ടികൾക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ അഭിലാഷ് ടോമി ലോകം മുഴുവൻ സഞ്ചരിച്ചത് ഈ ഒരു സംഭവത്തിലാണ്. കാറ്റിൻ്റെ ദിശ വെച്ചിട്ടാണ് പുള്ളിയും പോയത്, അതും ഒറ്റക്ക്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പൊ നമ്മൾക്ക് തുടങ്ങാം. പൗർണമി പൗർണമി ഓക്കെ. ഇത് വളരെ സിമ്പിളാണ്. ഒരു ഒരു ബോട്ടിലേക്ക് കയറാൻ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് വേറൊരു ഫോമാറ്റ് ഇല്ല. വാവ്. ഇത് നിങ്ങൾ
ഇന്ത്യൻ ഓഷൻ അല്ലെങ്കിൽ അറേബ്യൻ സീയിലൂടെ സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്യാൻ പോകുകയാണ്. ഇതൊരു എന്താണ് ഓസം എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു സമയത്ത് ഈ ഒരു കോസ്റ്റിൽ നിങ്ങൾ മാത്രമേ ട്രിപ്പ് ചെയ്യുന്നു, അത് ലൈക്ക് അത് എന്തോരം മറ്റു രാജ്യങ്ങളിലൊക്കെ പോസിബിൾ ആണെന്നറിയില്ല. നമ്മുടെ രാജ്യത്ത് ഈ ഒരു സമയത്ത് നിങ്ങൾ മാത്രമാണ് ഈ കോസ്റ്റിൽ തന്നെ ഈ ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം ചെയ്തത്. സോ കൺഗ്രാജുലേഷൻസ്. കടലിലൂടെയും കായലിലൂടെയും ഒരേ സമയത്ത് യാത്രയുള്ള ഒരു അവസരമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. സോ വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ ഇറ്റ്. നമുക്ക് ഇവിടെ ഡോൾഫിൻസിന് വേണ്ടിയുള്ള സൈറ്റിംഗിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാനാണ്. സൂപ്പർ ആണ്. ഡോൾഫിനെ കാണിച്ചു തന്നോ? മറ്റേ ഫോട്ടോ എല്ലാം കണ്ടിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ അച്ഛാ. നമുക്ക് ഇഷ്ടപ്പെട്ടമ്മേ. ഇതാണ് നമ്മുടെ കടലും കായലും കൂടി ചേരുന്ന സ്ഥലം. ഇത് നമ്മുടെ അഞ്ചു ഫ്രീക്സ് ഇവിടെ ഇരിപ്പുണ്ട് കണ്ണടയൊക്കെ വെച്ച്. വാവ്, എടാ ഡോൾഫിൻ, എടാ ഓർമ്മ ഡോൾഫിൻ. അവിടെ തന്നെ വരും കേട്ടോ, അവിടെ മീൻ ഉണ്ട്. ഇത് ഒരു ടൈപ്പ് ഓഫ് ക്രാബ് ആണ്. ഇതിനെ പറയുന്നത് സാൻഡ് ക്രാബ്സ് എന്നാണ്. ഈ സാൻഡ് ക്രാബ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അപ്പൊ നമ്മൾ ഇനി അടുത്തത് ഇതിലാണ്ടാ പോകാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇതിന്റെ പേരാണ്ട കറ്റമരൻ. ഇത് കാറ്റിന്റെ ദിശ നോക്കി പോകുന്ന ടൈപ്പ് ബോട്ടാണ്. ഇതിൽ എഞ്ചിൻ ഇല്ല, മറ്റേ പെട്രോള് ഡീസൽ മണ്ണെണ്ണ പരിപാടികളൊന്നുമില്ല, ഫുൾ കാറ്റിന് ദിശ മാത്രം. ഇതേ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിൽ യാതൊരു എഞ്ചിൻ പരിപാടിയും ഇല്ലാത്ത നമ്മുടെ ബോട്ടാണ് കറ്റമരൻ. ഇതിന്റെ പേരാണ് കറ്റമരൻ. ഇവിടെ ഈ കട്ടമരൻ സെയിലിംഗ് ഇന്ത്യൻ കോസ്റ്റിൽ ആകെ ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ നമ്മയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഇന്ത്യൻ കോസ്റ്റിൽ യു ആർ ദ ഓൺലി പീപ്പിൾ ഡൂയിങ്, അത് ഒരു ഗ്യാരണ്ടി ആണ്. ഓക്കെ, നമ്മൾ ഇനി ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഓരോരുത്തരും എങ്ങനെ ഡ്രൈവ് ചെയ്യുന്നുള്ളത്. ഈ സാധനത്തിന്റെ ഡയറക്ഷൻ തീരുമാനിക്കുന്നത് ഇതാണ്, പക്ഷേ ഈ ഓരോ ഡയറക്ഷനും ഡിസൈഡ് ചെയ്യുന്നത് വിൻഡ് ആണ്. കാരണം എന്നാല് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ വിൻഡ് അവിടെ നിന്നാണ് ഇങ്ങനെയാണ് വരുന്നത്. ആ വിൻഡിന് നമ്മൾ പെർട്ടിക്കുലർ ആങ്കിളിൽ ഈ സെയിലി കൊള്ളിക്കുന്നതുകൊണ്ടാണ് നമുക്ക് മുമ്പിലേക്ക് പോകാൻ പറ്റുന്നത്. ഉദാഹരണത്തിന് ഹെഡ് ഓൺ തിരിച്ചപ്പുറത്തെ സൈഡിലേക്ക് കറന്നു കാറ്റില്ല, ഓടില്ല, സാധാരണ കാറകത്തിനോട് അങ്ങനെ ഒരു പെട്ടെന്ന് ഉള്ള ഒരിതാണ്. ഓക്കെ, കിട്ടോ 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 കിട്ടോ. Wow, super! That's a good way! I'm going to go to the main gate. Hey, I'm going to go to the main gate. I'm going to go to the main gate. I'm going to go to the main gate. I'm going to go. അപ്പളേ ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ കടലിലോട്ട്. നമ്മൾ ഇവിടെ ഇപ്പൊ ഏകദേശം എന്തോരോ ആഴമുണ്ടാവും. ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും റിയാലിറ്റി ആണ്. റിയാലിറ്റി ഇസ് വെരി അപ്പൊ എന്താ അറേബ്യൻ സീയുടെ നടുക്കാണ് ഇറങ്ങിയേക്കുന്നത്. ഏഴ് മീറ്റർ കാഴ്ചയുണ്ട് ഇവിടെ. ഏഴ് മീറ്റർക്കുള്ള ആഴമുണ്ട്.
വടി പോയി ഒരിക്കലും മുട്ടാൻ പറ്റില്ല. ഓക്കെ, ഒന്ന് കുറച്ച് ഓടിച്ച് അതിലെ പിടിച്ചിട്ട് ലൂസാക്കി അല്ല ഇത് പൊട്ടുവിട്ടോ, ഞാൻ ഇങ്ങനെ വന്നോളാം പിടിച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിന് പ്രശ്നമുണ്ട്, കണ്ണിൽ പോയി ഇറങ്ങുന്നുണ്ട്. അത് നമ്മൾ ചിമ്മം തോറും അത് കൂടും, ചിമ്മാതെ പിടിച്ചിട്ട്. പിന്നെ ഭയങ്കര ഉപ്പാണ്ടാ, ഞാൻ ഒന്ന് ഇറങ്ങി പോട്ടെ, വായിക്കുന്നുണ്ട് ക്യാമറ ഒന്ന്. കൂടെ ചെന്നു. ഇതിലിപ്പോ ആകെ ഒരു ബ്രീത് കിട്ടാത്ത മാതിരി ഒരു ഫീലിംഗ് തോന്നുന്നത് നമ്മുടെ ഉള്ളിന്റെ ഒരു ഇതാണ്. അത്രേ ഉള്ളു. ആ അപ്പൊ ഷാർക്കിനെ പിടിച്ചിട്ടുണ്ട്. പക്ക പക്ക സൂപ്പർമാൻ എന്ന പോലെ നമ്മൾ പിടിച്ചു വരുന്നു. അയ്യോ അയ്യോ അയ്യോ, ഞാനെത്തി. പക്ക പക്ക കൊള്ള. പക്ഷെ നമുക്ക് ഒരു പേടിയും ആവില്ല കേട്ടോ, തുടക്കം മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു പ്രശ്നം. അത് നിൽക്കണ്ടായിരുന്നു, എനിക്കിപ്പോ ചെറുതായിട്ട് നീന്താൻ അറിയാം, എന്നാലും ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമ്മൾക്ക് ഇത് പറ്റുമെന്നുള്ളത്. നമ്മള് മെയിനായിട്ട് അല്ലെങ്കിൽ എന്താണെങ്കിലും പഠിച്ചിരിക്കേണ്ട ഒന്നാണ് സ്വിമ്മിങ്. കടലിൽ നമ്മൾ ഇറങ്ങി ഒന്ന് ശീലിച്ചാലും മാത്രമേ ആ പേടി മാറുള്ളൂ. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എല്ലായിടത്തും കടലാണ്, പിന്നെ എല്ലായിടത്തും പുഴയും നദിയാണ്. സ്വിമ്മിങ് മസ്റ്റാണ് അല്ലേ നിമോഷേ? അതെ അതെ അതെ. അപ്പോ നമ്മുടെ നെപ്റ്റ്യൂണ്ട മെയിൻ ആള് നമ്മളെ ഇതിലേക്ക് കൊണ്ടുവന്നത് നിമോഷാണ്. നിമോഷേ, സംഭവം അടിപൊളിയാണ്. ഓക്കെ, അമ്മടടുത്ത് ചോദിച്ചില്ല? അമ്മടടുത്ത് ചോദിക്കട്ടെ, അമ്മടുത്ത് ചോദിക്കട്ടെ. ഞാനേ അമ്മയുടെ അടുത്ത് ചോദിക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് അമ്മ, എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടാ? എടി എങ്ങനെയുണ്ടായി? അടിപൊളിയായിരുന്നില്ലേ? ഇല്ല സൂപ്പർ ആയിരുന്നില്ല. അഞ്ചു അറിയാത്ത, അപ്പോ ഈ റൈഡ് കിടിലിനായിരുന്നു, ഒന്നും പറയാനില്ല. സൂപ്പർ. ഏറ്റവും വലിയ പ്രത്യേകം പറഞ്ഞാല് അത്രയും നേരം നമ്മ ആകെ കേട്ടത് നമ്മുടെ സംസാരവും കടലിന്റെ ഉച്ച മാത്രമാണ്, അല്ലാതെ ഒരു എഞ്ചിൻ സ്വരം ഉണ്ടായില്ല. അപ്പൊ ഈ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുമ്പോ പോലും അതിനൊരു ചെറിയ സൗണ്ടും വൈബൊക്കെ ഉണ്ട്, അത് ഒന്നുമില്ല. ശരിക്കും എൻറ്റയർലി വിത്ത് ദ നേച്ചർ എന്ന് പറയുന്നത് ഇതാണ്. അത് നമ്മ എന്താണ് മനുഷ്യൻ കണ്ടുപിടിച്ചേക്കലിൽ ഏറ്റവും പൊല്യൂഷൻ കുറഞ്ഞത്, അല്ലെങ്കിൽ പൊല്യൂഷനേ ഇല്ല എന്ന് പറയുന്ന, സൗണ്ട് പൊല്യൂഷൻ വരെ ഇല്ലാത്ത ഒരു മെഷീനാണ്. മീനുകൾക്കാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, ആരിക്കും ഒരു കുഴപ്പമില്ല. ഇനി ചെയ്യാൻ പോകുന്നത് ജലശയനമാണ്. ഈ ജലശയനം പഠിക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാനൊന്നുമില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഈ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ പൊന്തി കിടക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്? ഈ വെള്ളത്തിൽ പൊന്തി കിടക്കുന്നതിനെയാണ് നമ്മൾ ജലശയനം എന്ന് പറയുന്നത്. ജലത്തിൽ ശയിക്കുക അല്ലെങ്കിൽ ജലത്തിൽ കിടക്കുക. അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വെള്ളത്തിന് നമ്മളെ ഹോൾഡ് ചെയ്ത് പിടിക്കാനുള്ള അവസരം കൊടുക്കണം. ഈ ബലൂൺ എന്താ ചെയ്യുന്നത് വെള്ളത്തിൽ? ഫ്ലോട്ട് ചെയ്യും. ഇത് ഷീബ ചേച്ചിയാണ്, നമ്മുടെ സ്റ്റാഫാണ്. ചേച്ചി ഈ ഉച്ച സമയവും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ എല്ലാവർക്കും കൊടുക്കുക എന്നുള്ള ചേച്ചി ഒരു ഉത്തരവാദിത്തോട് ഏറ്റെടുത്തേക്കലുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലൊരു ബലൂൺ ഉണ്ട്, അതാണ് ലങ്. അപ്പോൾ ലങ്ങിൻ്റെ കൺട്രോള് ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ജനിച്ചപ്പോൾ തുടങ്ങി ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്, ഏറ്റവും ആദ്യം ചെയ്തു തുടങ്ങിയൊരു സാധനമാണ് ബ്രീതിങ് ഇൻ ആൻഡ് ബ്രീതിങ് ഔട്ട്. അപ്പോൾ ആയിരിക്കും അത് പഠിപ്പിച്ചേരേണ്ട കാര്യമില്ല, എങ്കിലും അതിൻ്റെ ടെക്നിക്കലൊരു ചെറിയ വേരിയേഷൻ വരുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ ശ്വസിക്കുന്നത് ഇതെൻ്റെ ലങ്ങിൻ്റെ സീറോ ലെവലാണെന്ന് വിചാരിക്കുക. നമ്മൾ സാധാരണ ശ്വസിക്കുന്നത് അതായത് ഒരു എന്താ പറയുക 40% 45% കൂടുതലൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. പക്ഷേ നമ്മൾ ഫ്ലോട്ടിങ്ങിന് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്നത് ഫുൾ ബ്രത്ത് എടുക്കും, ഹാഫ് വിടുന്നു. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വായക്കൂടിയാണ് ശ്വസിച്ചതും വായക്കൂടിയാണ് ബ്രീത്ത് ഔട്ട് ചെയ്തതും. ഈ വായക്കൂടി തന്നെ ബ്രീതിൻ ബ്രീത്ത് ഔട്ട് പറയുന്നത് നമ്മൾ വെള്ളത്തിലാകുമ്പോഴത്തേക്ക് ഒരു തുള്ളി വെള്ളമൊക്കെ ചിലപ്പോൾ നമ്മുടെ നോസിൽസിൻ്റെ അവിടെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്ന നമ്മൾ ശ്വസിക്കുമ്പോൾ ഉള്ളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. വായക്കൂടിയാണെങ്കിൽ നമുക്ക് അത് പ്രശ്നമല്ല, അതുകൊണ്ടാണ് വായക്കൂടി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. നമ്മൾ
വെള്ളത്തിലിറങ്ങിയിട്ടാണെങ്കിലും നമ്മൾ ഫുൾ ബ്രീത്ത് ഇൻ ഫുൾ ബ്രീത്ത് ഔട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. നമ്മുടെ ബ്രെയിൻ നമ്മളോട് ശ്വസിക്കാൻ പറയുന്ന ഒരു സമയം ഓക്സിജൻ കുറയുമ്പോഴല്ല, കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുമ്പോഴാണ്. ഈ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കുറച്ച് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ റിലാക്സ് ആയിരിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത് ബ്രീത്ത് ഔട്ടാണ്. ഓക്കെ, റെഡി ഇല്ല? ഓക്കെ ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ വാ. ആരും വിട്ടുവിടൂലി. നിങ്ങൾക്ക് ഞാൻ ക്യാമറ മുങ്ങട്ടെ. ഡി ദീസാണോട് പഠിക്കുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ എന്തൊക്കെ പറ്റിയാലും നമ്മൾ രക്ഷപ്പെടും. ഒന്നും പിടിച്ചില്ല. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനായിട്ട് പഠിച്ച് ഞാനപ്പോ ഒന്ന് നോക്കാൻ പോണിണ്ട് കടലില്. കടലില് ഞാൻ ഫസ്റ്റ് ടൈം ആണ് നോക്കുന്നത്. കുളത്തിലും പുഴയിലൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട്, കടലില് ഫസ്റ്റ് ടൈം. അപ്പൊ നോക്കിക്കോ. വാവ്, വെരി നൈസ്. പക്കയിരുന്നത്. അപ്പതേ ഞാനും പൗർണമിയും കൂടി കോഡ് ബൈക്ക് ഓടിക്കാൻ പണിയണ്ട. ഓടിക്കാം നമുക്ക്. ഇവിടെ പിടിച്ചോ, ഇവിടെ പിടിച്ചോ. അപ്പതേ ഓടിക്കട്ടെ. വാവ്, കിട്ടില്ല. അപ്പോഴേ ഞങ്ങൾ എല്ലാരും അടുത്തൊരു ഐറ്റം, ഇതിന്റെ പേരാണ് നീ ബോർഡ്. ഇത് കാണിച്ചു തരാം. സിമ്പിളാണ്. ഇവരെല്ലാവരും നമ്മുടെ കൂട്ടിനുണ്ട്. അതായത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടാണെങ്കിലും നമ്മളെ ശരിയാക്കാനായിട്ടാണെങ്കിലും ബോട്ടിന്റെ കാര്യത്തിനാണെങ്കിലും എങ്ങനെ നമ്മളുടെ കൈ വിട്ടുപോയിട്ട് നമ്മളെ രക്ഷിക്കാനാണെങ്കിലും എല്ലാത്തിനും ഇവരെ ഫുൾ സേഫ്റ്റി ആണ്. അതെ, ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് തന്നെ എങ്ങാനും വീണ് പോയാലും പൊങ്ങിക്കിടക്കും എന്നതുകൊണ്ട് തന്നെ ഞാൻ കയറുന്നു. ഇതാണ്ട നമ്മുടെ നീ ബോർഡപ്പാ. അതെ, ഈ ഒരു സാധനം കേറട്ടെ. പഞ്ചു, നമ്മ അടുത്ത് പോകാൻ പോകുന്ന ഈ സാധനമാണ് സീ റാഫ്റ്റിംഗ്. സീ റാഫ്റ്റിംഗ് എന്നാണ് അതിന്റെ പേര്. പേടിയില്ലല്ല. പോവാ മാഡം, പോവാ. പൗർണമി വീട്ടിൽ പോയി. അഞ്ച് പോട്ടെ.
ബിരിയാണി വെച്ച് അവിടെ അപ്പൊ അതേ നമ്മളുടെ ബോട്ട് കരക്കെത്തി. സീ റാഫ്റ്റ് കൊള്ളാട്ടോ, കിടലിന് എക്സ്പീരിയൻസ് ആയിരുന്നു. സൗമ്യ നല്ലോണം പണിയെടുത്തിരുന്നു ഇന്നത്തെ ദിവസം. എവിടെ? ഇവിടെ ബിരിയാണി ആദ്യം വെച്ച് അഞ്ചു. അജു എങ്ങനെ ഉണ്ടായി സംഭവം? എങ്ങനെ ഉണ്ടായി? അപ്പൊ നമ്മളിനി അടുത്തത് കേറാൻ പോകുന്നത് ഇതേതാ ഐറ്റത്തിനാണ് കേട്ടോ, നമ്മുടെ ബനാന ബോട്ട്. ഓ, ഇതിങ്ങനെ ഇവര് ഇനി പൊക്കിക്കൊണ്ടുപോയി അവിടെ വെക്കണം. സംഭവം കഷ്ടപ്പാടുണ്ട് കേട്ടോ ഇവർക്ക്. അപ്പൊ നമ്മുടെ അടുത്ത ഐറ്റം ആണ് ഇനി ബനാന കേറല്ല, ബനാന റൈഡ്. പിന്നെ നമ്മളിപ്പോ കേറിയിരുന്ന എല്ലാത്തിന്റെയും റേറ്റ് ഓരോ റൈഡും തുടങ്ങുമ്പോൾ ഞാൻ താഴെ എഴുതി കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതും പോരാത്തതിന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓരോ റൈഡിന്റെ പേരും അതാത് റേറ്റും. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ആ റേറ്റ് വെച്ച് നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്. സംഭവം കൊള്ളാം, നല്ല എക്സ്പീരിയൻസ് ആണ്, അടിപൊളിയാണ്. ഞാനിപ്പോൾ എല്ലാം ഇങ്ങനെ ഇങ്ങനെ പറയുന്നില്ല, ഓരോന്ന് ഓരോന്ന് കയറി കയറി ഇട്ട് മാത്രമേ പറയുന്നുള്ളൂ. എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് നോക്കുന്നുണ്ട്. നമുക്ക് വീഡിയോ കണ്ടാൽ അപ്പൊ നമ്മൾക്ക് ബനാന റൈഡിൽ കയറിയിട്ട് ബാക്കി പറയാം, എന്നാലും അതിന്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ബനാന റൈഡിൽ കയറാല്ല, ഓക്കെ അല്ലേ? അപ്പൊ ബനാന റൈഡ് കേട്ടോ. പറ്റും അഞ്ചു പിടിക്കാൻ പറ്റ ക്യാമറ. അടിപൊളി അടിപൊളി, നല്ല സ്പീഡുണ്ട് ഡിസാനം. സൂപ്പർ സൂപ്പർ ഐറ്റം. പക്കല്ലേ പക്കല്ലേ സൗമ്യ, പക്കല്ലേ ഇത് പറക്കണയുള്ള അടിസ്ഥാനം. സ്പീഡ് സ്പീഡ് ബൈ ആ സ്പീഡ് ടൈറ്റ് ആയിട്ട് പിടിച്ചോട്ടാ. സ്പീഡ് നമ്മൾ പറഞ്ഞ അവര് കൂട്ടി തരും. ഞങ്ങൾ പറഞ്ഞപ്പോ കൂട്ടി, കുറച്ചും കൂടി കൂട്ടി, വെറുതെ ചാടി പോണേരുന്നു. സാറേ, അപ്പൊ നമ്മുടെ റൈഡ് എല്ലാം സൂപ്പർ ആയിരുന്നു. അതിൽ ഏതാണ് ഏറ്റവും നല്ലതെന്ന് പറയാൻ പറ്റില്ല, കാരണം ഓരോന്ന് ഓരോന്ന് കയറുമ്പോ അതാണ് നല്ലതെന്നാണ് തോന്നുന്നത്.
ആ ഏറ്റവും ആദ്യം നമ്മൾ ബോട്ടിൽ കയറിയപ്പോൾ അതാണ് നല്ലതെന്ന് തോന്നി. അതിനുശേഷം അടുത്ത് കയറിയപ്പോൾ അത്. അപ്പോൾ നമ്മൾ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നോ അതിനനുസരിച്ച് നമ്മുടെ എക്സൈറ്റ്മെൻറ്റും കൂടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ അതേ നമ്മുടെ അടുത്ത ഇറ്റോണ്ടത് ഇത്. ഇതിൻ്റെ പേരാണ് എന്ത്, ലേലോ റൈഡ്. ഇതൊരു കയ്യിൻ്റെ ഷേപ്പിലാണ് ഇരിക്കുന്നത്, ഇത് കണ്ട. അല്ലേ, ഒരു കയ്യിൻ്റെ ഷേപ്പിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ലേലോ റൈഡ് കയറാം നമുക്ക്. പേടിയില്ലല്ല, സിമ്പിളല്ലേ. അപ്പോൾ കയറാൻ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ പേര് ലേലോ റൈഡ് എന്നാണ് കേട്ടോ. ലേലോ, ലേലു അല്ല, ലേലു അയ്യ, ലേലോ അയ്യ അല്ല, ലേലോ. കേട്ടെ, ഇത്രയുള്ള പരിപാടി, വളരെ സിമ്പിൾ. നീ കയറണോ? പക്ഷെ വലിയ പേടിക്കാനൊന്നുമില്ലല്ലോ അല്ലേ, പേടിക്കാനൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടാ പോകുന്നത്. ഞാൻ കുറച്ച് സമയം ഉറങ്ങണ പോലെ വരെയും കാണിക്കും. അല്ല, ഇവിളക്കേ, ഇവള് കൊറേ റൈഡില് കയറി, ഒരുപാട് റൈഡ് നമ്മൾ കയറി. അപ്പൊ അതിന്റെ ടയേർഡ് ഉള്ളതുകൊണ്ടാണ്. പക്ഷെ സിമ്പിൾ ആയിട്ട് ഏറ്റവും സിമ്പിൾ റൈഡാണ്. ആ, എന്റെ കൈ കണ്ട നല്ല ഇതുണ്ട, ബേസ്റ്റ് കൈയാണത്, ബേസ്റ്റ് കൈ. പക്ഷെ അങ്ങനെ കൈ പിടിച്ച് ഇരിക്കണ്ട, ഇരിക്കണം കൈ പിടിച്ച്. എനിക്ക് കൈ പിടിക്കാണ്ട് തന്നെ ഇരിക്കാൻ തോന്നി. കുഴപ്പമില്ല കേട്ടോ, അത് വേറെ കാര്യമുണ്ട്. നമ്മൾ മറ്റേ ജെറ്റ്സ്കി അല്ലേ, അല്ല ജെറ്റ്സ്കി അല്ല, മറ്റേ ആ നീ ബോർഡ്, നീ ബോർഡിലൊക്കെ കയറി കയറാറുണ്ടല്ലോ. ഈ സാധനം ഭയങ്കര സിമ്പിളാണ്. ഒന്നുമല്ല, ഞാനിപ്പോ ഈ കയ്യിന്റെ സാധനം ലേലു, ലേലു അയ്യോ അല്ല, ലേലോ, ലേലോയില് കയറിയിട്ട് തന്നെ ഒരു ഭയങ്കര ലാഗമാണ്. എനിക്ക് നല്ലോണം പേടിയായി, ഉള്ള മോഹമൊക്കെ മാറി. അപ്പൊ അതേ നമ്മളുടെ റൈഡ് ഫുള്ള് കഴിഞ്ഞു. ഞാൻ ഇവരോട് ചോദിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു? പല പ്രാവശ്യം നമ്മൾ ഈ ബീച്ചിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകും. ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായി, പക്ഷെ അത് അതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോണ്ടല്ല, ഒരു രക്ഷയില്ല. ഇത്രയും ഒരു അനുഭവം വേറെ ജീവിതത്തിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഗോവയിലൊക്കെ പോകേണ്ടിവരുമല്ലേ. ഇതിപ്പോ ഗോവയില് പോവാണ്ട് തന്നെ നമ്മളുടെ അടുത്ത് കേരളത്തിൽ ഇത്രയും സെറ്റപ്പ് ഉണ്ട്. നമ്മളെ പോലത്തെ ആൾക്കാർ വന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ കൂടുതൽ കൂടുതൽ സെറ്റപ്പായിട്ട് ഇത് വരുള്ളൂ. പിന്നെ ഇവരുടെ സപ്പോർട്ട് ഭയങ്കരമാണ്ട, അതായത് എല്ലാ കാര്യത്തിലും ഇവരുടെ സപ്പോർട്ട് ഉണ്ട്. നല്ല സേഫ്റ്റി കാര്യത്തിലാണെങ്കിലും നമ്മളുടെ കൂടുതൽ നമ്മളെ ഒരു നല്ല ഭയങ്കര മോട്ടിവേഷൻ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലേ. അതായത് ഈ ഒരു റൈഡിൽ കയറാൻ വേണ്ടി മാത്രമല്ല, ജീവിതത്തിൽ വിജയിക്കാനായിട്ടും ആ ഒരു മോട്ടിവേഷൻ നമുക്ക് ഗുണകരമാണ്. അതായത് ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല, ഇതൊക്കെ ഭയങ്കര പാടാണ്, അല്ലെങ്കിൽ കടലിൽ ആഴം കൂടുതലാണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കയറാൻ തോന്നാത്ത ഒരുപാട് കാര്യങ്ങളിൽ കയറി. ഇപ്പം ഞാൻ തന്നെ എനിക്ക് കുളത്തിൽ പോയി നീന്തിയിട്ട് മാത്രമേ പരിചയമുള്ളൂ, കടലിൽ ഫസ്റ്റ് ടൈമാണ്. അതും അത്രയും സ്ഥലത്തോട്ട് പോയി, എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി, സൂപ്പറായിരുന്നു. അല്ല, എനിക്ക് വെള്ളത്തിനോടുള്ള പേടി ശരിക്കും നമുക്ക് മാറും. കാരണം പുള്ളി ഒരുപാട് എക്സ്പീരിയൻസുകൾ പറയുന്നുണ്ട്. ഇവരെല്ലാവരും, ഈ ചേട്ടന്മാരെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. നമ്മൾ മുങ്ങിച്ചാകും എന്നുള്ളൊരു പേടി നമുക്ക് ഉണ്ടാവില്ല, ഒന്നും പറ്റില്ല. ഇനി നമ്മൾ പോണ പോക്കിൽ എവിടെയെങ്കിലും വീണാലും അവർ നമ്മളെ സേവ് ചെയ്യും. അത്ര ഒരു അവർ ഫുള്ളുണ്ട്, നമ്മൾ ബോട്ടിൽ പോകുമ്പോഴും അവർ ഈ വെള്ളത്തിലുണ്ട്. അപ്പം നമ്മൾക്ക് വേണ്ട സഹായങ്ങൾ ഫുള്ള് ചെയ്ത് തന്ന ആളുകളെ ഞാനൊന്ന് കാണിച്ചു തരാം. അതെ, ഇതാണ് അവർ. അപ്പം അവരോടൊന്ന് ചോദിക്കട്ടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അടിപൊളി, സൂപ്പർ ആയിരുന്നു. സൂപ്പർ സപ്പോർട്ട്, സൂപ്പർ സപ്പോർട്ട്, എല്ലാം അടിപൊളി. അപ്പോൾ നിമോഷേ നല്ല അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും സൂപ്പറായിട്ട് ചെയ്തു തന്നു. നെപ്റ്റ്യൂൺ വാട്ടർ സ്പോർട്സ് എന്താണെന്നും എവിടെയാണെന്നും ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ടെന്നും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളെപ്പോലുള്ള ആളുകളാണ്. അത് അതിലിപ്പോൾ നിങ്ങളിത് വന്നതിലും ഞങ്ങളുടെ ഈ റൈഡുകളും മറ്റും എടുത്തതിലും
ഞങ്ങളുടെ സ്റ്റാഫുകളുമൊക്കെ ആയിട്ട് നിങ്ങൾ ഇടപഴകിയതിലും വളരെയധികം സന്തോഷം. നമ്മൾ പ്രകൃതി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കുന്ന്, മല, കാടൊക്കെ ആയിരിക്കും. പക്ഷെ അത് മാത്രമാണ് പ്രകൃതി അല്ല. നമ്മുടെ ഇവിടെ ബീച്ചിൽ വരുന്ന ആരും ഇതും പ്രകൃതിയുടെ ഭാഗമാണെന്ന് ചിന്തിക്കുന്നില്ല. ഭൂമിയിലെ സിംഗിൾ ലാർജസ്റ്റ് നാച്ചുറൽ എലമെൻ്റാണ് ഓഷ്യൻ എന്ന് പറയുന്നത്. ബി നെപ്റ്റ്യൂൺ ഈസ് യുവർ ഗേറ്റ് വേ ടു ഓഷ്യൻ. അപ്പൊ കണ്ടില്ലേ നമ്മൾ എത്ര റൈഡ്സിലാണ് കയറിയത്. നമ്മുടെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത്രയും ഹാപ്പിനെസ് ആയിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ വിചാരിച്ചിട്ടില്ല ഞാനിങ്ങനെ ഒരു വെള്ളത്തിൽ കൂടെ ഒരു റൈഡ് പോകുന്നുള്ളത്. നമ്മളല്ലാതെ ഇപ്പം നമ്മൾ കാട്ടിൽ പോകുന്നുണ്ട്, അവിടെ പോകുന്നുണ്ട്, ഇവിടെ പോകുന്നുണ്ട്. പക്ഷേ നേച്ചർ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ കടൽ എന്ന് പറയുന്നതാണ് അതിലെ ഏറ്റവും വലിയൊരു ഭാഗം എന്ന് പറയുന്നത് ഓഷീൻ. അത് അത്രയും മാജിക്കാണ്. നമ്മൾ ശരിക്കും ഈ പറഞ്ഞ പോലെ ഒരു ഡൈവ് ചെയ്ത് അതിൻ്റെ അകത്തേക്കൊന്നുമല്ല പോയത്. നമ്മൾ ഓരോ റൈഡ്സിൽ ഓരോ ബോട്ടിനാണ് പോയതെങ്കിൽ പോലും അത്രയും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ ജലശയനമൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, ഞാനൊരു വെള്ളത്തിൻ്റെ മീതെ പൊങ്ങിക്കിടക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല. അപ്പോൾ എന്നെ കൊണ്ട് സാധിച്ചെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേര് ഇനിയിപ്പോൾ കുട്ടികളുടെ എക്സാംസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ദൂര സ്ഥലത്തേക്കൊക്കെ വെക്കേഷന് പോകുന്നവരുണ്ടാവും. ബീച്ച് ആസ്വദിക്കാൻ വേണ്ടി ഗോവക്ക് പോകുന്നവരും ഒക്കെയാണ് നമ്മുടെ ഇടയിലുള്ളത്. അപ്പോൾ നിങ്ങൾ എങ്ങോട്ടും പോകണ്ട, നമ്മുടെ എറണാകുളം ജില്ലയിൽ നമ്മുടെ വൈപ്പിൻകരയുടെ അടുത്തായിട്ട് മുനമ്പം ബീച്ചിൽ വന്നാൽ മതി. ഇവിടെ നെപ്റ്റ്യൂൺ വാട്ടർ സ്പോർട്സിൻ്റെ അട്ടിപ്പൊളി റൈഡ്സ് ഉണ്ട്, എല്ലാവരും വരണം എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ എസ്പെഷ്യലി നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ആ നമ്പർ വരുന്നത്, അത് സ്ക്രീൻഷോട്ട് ചെയ്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മിസ്റ്റർ ആൻഡ് മിസ്സിസ് വ്ളോഗ് എന്ന നമ്മുടെ പേജിലേക്ക് മെസ്സേജ് അയക്കുക. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന 10 പേർക്കാണ് ഗിഫ്റ്റ് കൂപ്പൺസ് കിട്ടുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ 500 മുതൽ 5000 രൂപയുടെ കൂപ്പൺസ് വരെയുണ്ട്. അപ്പോൾ ആർക്കൊക്കെയാണ് ഭാഗ്യമെന്ന് അറിയില്ല. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ അത് ട്രൈ ചെയ്യുക. അതല്ലാതെ തന്നെ നിങ്ങളിവിടെ വരിക, നമ്മുടെ റൈഡ്സൊക്കെ എൻജോയ് ചെയ്യുക. സൂപ്പറാണ്, ഇത്രയും ഉള്ളിൽ നിന്നാണ് പറയുന്നത്. കാരണം ലൈഫിൽ ഒരു തവണയെങ്കിലും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നിങ്ങൾക്ക് നമ്മുടെ പേജിലെത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ക്യാമറയിൽ കൂടെ ഒപ്പിയെടുത്തിട്ടുണ്ട് മാക്സിമം നമ്മുടെ വിഷ്വൽസ്. പക്ഷേ അതിനേക്കാളും അപ്പുറമാണ് നേരിട്ട് അനുഭവിക്കുന്ന ഫീലിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വരിക, കാണുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.